വിജ്ഞാന ദാഹികൾക്കും പ്രതിഭകൾക്കും അവസരം. നിങ്ങളുടെ ബയോഡാറ്റയും കളർ ചിത്രങ്ങളും അടക്കം ഇന്ന് തന്നെ അപേക്ഷിക്കുക. ഇമെയിൽ FK@flowers.tv.in. വിലാസം ഫ്ലവേഴ്സ് ഒരു കോടി ഫ്ലവേഴ്സ് ടിവി, ABM ടവർ, കൊച്ചിൻ 20. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7593829838. എന്ത് പറയാനാന്നേ, നമ്മുടെ ഹബ്ബി ഇവിടില്ലാത്തോണ്ടേ ഒരു രസമില്ല. പിന്നെ തോന്നുമ്പോ വന്നു പോവാനായിട്ട് അവൻ ഇപ്പൊ ലീവ് കിട്ടുമല്ലോ. എന്താന്ന് ഇല്ല മീരാതൊന്നും നടക്കണ പരിപാടിയല്ല. ഇനിയിപ്പോ ഞാനും കൂടെ ഗൾഫിലോട്ട് പോവാത്തതിന്റെ കുറവേ ഉള്ളൂ. ആ എന്റെ പൊന്നു മോളെ, എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ചേച്ചിക്ക് ഒന്നും പിടിക്കൂല. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? ആ പറ മീര. എടാ നീ നമ്മുടെ ബാച്ചിലുള്ള ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ? ആളിച്ചിരിയുള്ള കണ്ടല്ലോ, ഭയങ്കര നാക്കാണ്. പിന്നെ ആ ഇനി ഞാൻ എന്തിനാ വഴക്ക് പറയണേന്നല്ലേ? എനിക്ക് ഇതിനൊന്നും വഴക്ക് പറഞ്ഞാ പോരാ, രണ്ടെണ്ണം കൊടുക്കണം. ആ എടോ താനൊരു ദിവസം ഇങ്ങോട്ട് വാടോ. ആ ഞാൻ വരാലോ, ആദ്യം നീ ഇങ്ങോട്ട് വാ. ആ ഇതിപ്പോ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ, ഒരിക്കലും കാണാൻ പോണല്ലോ. മീര ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. എത്ര നേരമായി ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നൊന്നര മണിക്കൂറായി നീ ഫോണിൽ കിടന്ന് തൂങ്ങണേ. അമ്മ ആദ്യം ഞാൻ സിദ്ധുവിനെ വിളിച്ച്, അതിന് കുഴിപ്പളത്ത് അമ്മ വിളിച്ച്, പിന്നെ ഇപ്പം മീര വിളിച്ചതാ. അമ്മയ്ക്ക് അറിയില്ല എന്റെ ഫ്രണ്ട് മീര? നിന്റെ എല്ലാ ഫ്രണ്ടിനും എനിക്കറിയാം. ഞാൻ അടുക്കളയിലേക്ക് വരണില്ലേ? അടുക്കളയിലോട്ട് വരണം എന്ന് നിർബന്ധാണോ? എന്തോ അല്ല, അടുക്കളയിലേ എല്ലാ ദിവസവും ജോലി ചെയ്യാൻ വരണം എന്ന് നിർബന്ധാണോ? അടുക്കള എല്ലാ ദിവസവും വരണം എന്ന് നിർബന്ധാണ്. എന്താ അതെന്താന്ന് വെച്ചാ, ഇവിടെ വേറെ ഒന്നിനും പോണമെന്നില്ലല്ലോ, വെറുതെ നിക്കല്ലേ. ഓഹോ അങ്ങനെയാണ്. ആ അങ്ങനെയാണ്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെറുതെ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ മാസാമാസം ഞാനൊരു എമൗണ്ട് തരുന്നില്ലേ? അതോ അയ്യോ മാസാമാസം ഞാനും കുറെ എമൗണ്ട് ഇവിടെ ചെലവാക്കണ്ട്, ഞാനും അങ്ങനെ വെറുതെ ഇരിക്കാന്ന് നോക്കിയാലോ. അപ്പൊ ഞാൻ ഇവിടെ നിക്കണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ഒന്ന് വന്നേലേ ചു കൊണ്ടു. അമ്മ അത് ഞാൻ ചോദിച്ചിന് ഉത്തരം പറ. എന്താണ്? ഞാൻ ഇവിടെ നിക്കണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ. ആ പറ്റുള്ളൂ. അങ്ങനെയാണോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഷോയാണോ? കുഞ്ഞു ഷോ കാണിക്കോ? ഇപ്പൊ കാണിക്കില്ല, പിന്നെ കാണിക്കോ അല്ലേ? കള്ളി എല്ലാവർക്കും കൂടെ പറഞ്ഞായിരുന്നു. അതെ പറഞ്ഞായിരുന്നു. എന്തേ ഒന്ന് പോയാലോ, ഭയങ്കര ബോറടി. കുഞ്ഞേച്ചിക്ക് ബോറടിക്കണാ? അശോ ഭയങ്കര കഷ്ടമാണല്ലോ അത്. ഏ ബോറടി മാറ്റാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ? അവക്ക് വല്ല വഴക്കും അടിയൊക്കെ കൊടുക്കാൻ പോകുന്ന പറഞ്ഞാ നിനക്ക് ഭയങ്കര ഉത്സാഹമാണല്ലേ. നോക്കി വെച്ചിരിക്കണ്ട നിന്നെ. അവള് അടിക്കൂല, അധികം താമസിക്കാതെ കിട്ടിക്കോളൂ. ഞാൻ പോവാ. ആ ഞാൻ പോവാന്ന് പോയാ ഒരാഴ്ച ആയിട്ട് വന്നാ മതി കേട്ടാ. പെട്ടെന്നൊന്നും വരാൻ നിക്കണ്ട പട. അല്ല കുഴിപ്പുളത്തുനിന്ന് ഒരു മാസം നിന്നാലും കുഴപ്പമില്ല. അതിന് ഞാൻ കുഴിപ്പുളത്ത് പോവാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അപ്പൊ കുഴിപ്പുള്ളതല്ലേ പോണത്? അല്ല ഞാൻ എവിടെയാ പോണെന്ന് ചോദിക്കാത്ത എന്താ? എന്തിന്? അല്ല അത് അന്നാലും അങ്ങനെയല്ലല്ലോ, ഞാൻ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകണെന്ന് പറയുമ്പോ ഏതമ്മയായാലും ചോദിക്കുമല്ലോ എവിടെ പോവാണെന്ന്. വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ചോദിക്കാന്നാ. അപ്പൊ എന്റെ കഥ യാതൊരു ഉത്തരവാദിത്വമില്ല അമ്മക്ക്. എന്തിന്? നീ പ്രായപൂർത്തിയായ ഒരു വലിയ യുവതിയല്ലേ, നിനക്ക് നിന്റെ സ്ഥലത്ത് പോകാൻ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല അന്നാലും അങ്ങനെ അല്ലല്ലോ. ഏ വെറുതെ ചൊറഞ്ഞോണ്ട് നിൽക്കാണ്ട് എവിടെ പോവാന്ന് വെച്ചാ പോയിട്ട് വാ ചെല്ലി. അതമ്മ ഞാനൊരു കോഴ്സിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോവാ. ചിരിക്കുന്ന ഈ കോഴ്സിന്റെ അർത്ഥം എന്താന്നൊക്കെ വല്ലതും അറിയോ? ഏ അവൾ എപ്പോഴും കേക്കണല്ലേ കോഴ്സ് കോഴ്സ് എന്ന്, അതുകൊണ്ട് ചിരിച്ചു പോയതല്ലേ. കോഴ്സ് എന്ന് പറയത്തേ ഉള്ളൂ, ഒന്നും പോകത്തില്ല. എന്നെ കളിയാക്കി കിട്ടണ ഒരു അവസരം പോലും പാഴാക്കരുത് കേട്ടോ പാറേ. എന്ത് കോഴ്സിനാണ് മാഡം പോണത്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഒരു നല്ല കോഴ്സ് കണ്ടുപിടിച്ച് ചേർന്നിട്ട് ഞാൻ എന്തായാലും തിരിച്ചിങ്ങോട്ടുള്ളൂ. ഓ വാശിയുടെ പുറത്തുള്ള കോഴ്സാണ്. ആ അടുക്കളയിലെ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. പോയിട്ടോ. എന്താ പച്ചക്കറിയാ? സ്പെഷ്യൽ ഒന്നുമില്ലേ? ഇല്ല. എന്താ സ്പെഷ്യൽ ഇല്ലാത്ത? എന്ത് സ്പെഷ്യൽ?
അല്ല, സാധാരണ ഒരു വീട്ടില് മീൻകറിയെങ്കിലും ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോ മീനൊന്നും ഇല്ലേ? ഇവിടെ നിന്ന് പച്ചക്കറിയേ ഉള്ളൂ. ഇന്നലെ പച്ചക്കറി ആയിരുന്നില്ലേ അമ്മ? ചിലപ്പോ നാളെയും പച്ചക്കറി ആയിരിക്കും. എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം, അതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ മാസം മാസം പൈസ ഒക്കെ തരുന്നല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കിട്ടണം. അതൊക്കെ അവിടെ കുഴിപ്പള്ളത്തെ കിട്ടുള്ളൂ, ഇവിടെ ഇതൊക്കെ പറ്റുള്ളൂ. അതെങ്ങനെ ശരിയാവും? നിനക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ നീ പോയി മേടിച്ചിരുന്ന ഉണ്ടാക്കി കഴിക്കി. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. എപ്പോ വരും പോയിട്ട്? അത് പറയാൻ പറ്റൂല, ചിലപ്പോ കുറച്ചൊക്കെ ലേറ്റ് ആവും. ഇവിടെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട് വീട്ടില്, എപ്പോ വരും പറഞ്ഞിട്ട് വേണം പോവാൻ. ആഹാ, ഇപ്പൊ അങ്ങനെയായാ? എന്താ, രണ്ടു മണിക്കൂറിൽ പോയിട്ട് വരാം. ആ പോയിട്ടോട്ടുള്ള നോട്ടം കണ്ടാലും മതി. ഓ, നല്ല സൂപ്പർ. ഇപ്പോഴാണ് കണ്ണ് കണ്ടത്. ആണോ, രസമായിരുന്നോ? കേട്ട് പഠിച്ചോ കേട്ടോ. എന്റെ എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ആവർത്തിച്ചോ. ആ, പേടിക്കണം. നീ എന്റെ അടുത്ത് നിന്നേച്ചാണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഒറ്റയ്ക്ക് നിക്കരുതോന്ന്. ഓ, വലിയ ബുദ്ധിമുട്ട് തന്നെ. ചേച്ചിയെ നോക്കി നിൽക്കുകയാണോ? അവിടെ തന്നെ നിന്നോ. ഇന്നത്തെ അവളുടെ സ്വഭാവം അനുസരിച്ച് നിനക്കൊരു കുന്തവും വാങ്ങിച്ചിട്ട് വരാൻ പോകുന്നു അവള്. ചിലപ്പോ ഓ വാങ്ങിച്ചിട്ട് വരും, അവിടെ തന്നെ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്തേ, പോയിരുന്ന് പഠിക്കാൻ നോക്ക് ബുക്ക് എടുത്ത് വെച്ചിട്ട്. എന്താണ് സമയം കാലം ഒക്കെ ഉണ്ടോ പഠിക്കണേന്? പോയിരുന്ന് പഠിക്ക് ചെല്ല്. അച്ഛനെ നാളെ വരുള്ളൂ. ഓ, അച്ഛനെ ആശുപത്രിയിൽ പോയിരിക്ക, സുഖ ചികിത്സക്ക്. എഞ്ചിനീയർ ഇല്ലേ, അറിയില്ലേ? എഞ്ചിനീയറിന് കൂടെ പോയിരിക്ക. അച്ഛൻ വന്നിരുന്നെങ്കി എനിക്കറിയാം എന്തിനങ്ങനെ പറയണെന്ന്. അച്ഛനെ കൊണ്ട് ജംഗ്ഷനിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാനല്ലേ, അല്ലേ? എന്നിട്ട് അച്ഛൻ്റെ ഇന്ന് കുറേ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ച് ആ പല്ലൊക്കെ ഒന്നാമതെ പുഴുതുന്നിരിക്കുക. ഇനി ഉള്ള പല്ലെല്ലാം പൊഴിഞ്ഞ് 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 പോയിട്ട് അമ്മൂമ്മ ആയിട്ട് ഇങ്ങനെ അടങ്ങും വടിയും കുത്തി പിടിച്ച്. ആ, നിന്നെ ചേച്ചി വന്നല്ല. അടിപൊളി. എന്തടിപൊളി, നോക്കിക്കണ്ട, ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അയ്യോ, എന്താണ് ഒരു കള്ളച്ചിരിയും കള്ളവിളിയൊക്കെ? ഒന്നില്ല. നീ ഒരു മണിക്കൂറിനകം തിരിച്ചു വന്നല്ലോ, ഏത് കോഴ്സിലായിരുന്നു? അത് ഞാൻ വിചാരിച്ച കോഴ്സൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയായിരുന്നു നീ വിചാരിച്ച കോഴ്സൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എന്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ തീരുമാനിച്ച്. മനസ്സിലായി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ ലക്ഷ്യ കള്ളം പറയണ്ട. നീ വെറുതെ ആ ജംഗ്ഷനിൽ പോയി ചുറ്റിക്കറങ്ങി നടന്ന് എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടു, അത്രേ ഉള്ളൂ. അല്ലമ്മ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, ഞാൻ ഒരു ഇംഗ്ലീഷ് കോഴ്സിനായിരുന്നു, 6 മാസത്തെ കോഴ്സ്. രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 വരെ. കൊള്ളാം, നല്ല ബെസ്റ്റ് ടൈം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. അടുക്കള ഒരു പണിയും ചെയ്യണ്ട. മിഠായി ഇത് കഴിച്ചോണ്ട് എന്നെ കുറ്റം പറയണേ. ഇത് അമ്മയ്ക്കുള്ളത്. ചൂരമീൻ. ചൂരമീനാ? ആ, നോക്കട്ടെ. കൊറേ നാളായാലും ചൂരക്കറിയൊക്കെ കൂട്ടി ചോറുണ്ടിട്ട്. 5-6 കഷ്ണം വറക്കും വേണേ. ഇത് എത്ര രൂപ? 350 രൂപയാ. കാശൊന്നും നോക്കിയില്ല, മേടിച്ചു. അമ്മ, അച്ഛൻ ചികിത്സയ്ക്ക് നിൽക്കുന്ന സ്ഥലത്തെ ഫുൾ വെജാണല്ലേ ഫുഡെല്ലാം. അയ്യോ, ഏതോ പുല്ലൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ പച്ചക്കറിയൊക്കെ വെട്ടിയരിഞ്ഞിട്ടിട്ട് പുഴിങ്ങങ്ങ് കഴിക്കുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണോ, ഇനി വന്നു കഴിഞ്ഞാൽ മറുപത്തിയുണ്ട്. അപ്പോഴും വെജായിരിക്കണം. ഒരാഴ്ച വെജാ? അപ്പോ എന്നോ ചിന്തിക്കാൻ പോലും പറ്റില്ല. വെജ് മാത്രല്ല, റെസ്റ്റ് കൊടുക്കണം. ആ, അച്ഛനിപ്പോ കഴിഞ്ഞു വന്നിട്ട് റെസ്റ്റ് എടുക്കണ്ടേ? ആ, എന്തായാലും എല്ലാം കൊണ്ടും കൊള്ളാം. അമ്മ, സമയം കളയാതെ പെട്ടെന്ന് ചെയ്യണേ. അതെ, സമയം ഒരുപാടായി, പെട്ടെന്ന് വാ. അതാ പറഞ്ഞ സമയം ഒട്ടുമില്ല, പെട്ടെന്ന് ചെയ്യാൻ. ഞാൻ ഒറ്റക്ക് ചെയ്യാനാണല്ലേ. അത് ഞാൻ വരുന്ന വഴിയേ കുഴിപ്പളത്തെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ അതൊന്ന് ഡീൽ ചെയ്തിട്ട് ഞാൻ വരാം. ഓ, വരുന്ന വഴി അമ്മായിയമ്മയും മരുമ്പളും കൂടെ അങ്ങ് സെറ്റ് ചെയ്തല്ലേ. സെറ്റ് ചെയ്തൊന്നുമല്ല, നമ്മള് കാര്യം സംസാരിക്കുന്നതല്ലേ. അവർക്കൂടെ അടുക്കള പണിയൊന്നുമില്ലേ? പണിയൊക്കെ ഉണ്ട്, അതിന്റെ ഇടയിൽ എന്നെ വിളിച്ച് സംസാരിക്കുന്നില്ലേ അമ്മ. ചേച്ചി പിന്നെ ഫോൺ വിളിക്കാൻ പോയി. അവളെന്തെങ്കിലും ചെയ്യട്ടെ, നീ വാ എന്റെ കൂടെ വാ, എന്റെ അടുത്ത് തന്നെ നിക്കണം കേട്ടാ. വാ അമ്മ പോയിക്കാ. ഓഹോ, ഇവിടെ തന്നെ വീണ്ടും നിക്കാനാ പരിപാടി അല്ലേ. വാ ഉച്ച കൂടെ. ആ, അല്ലെങ്കിൽ എല്ലാം എന്തിരുന്നാലും വിശക്കാത്ത ആളാണല്ലോ. എന്താ പെട്ടെന്ന് വിശപ്പ്? നല്ലോണം വിശക്കട്ടെ. നല്ലോണം വിശന്നാലേ കൊറേ ചോറ് കഴിക്കാൻ പറ്റും. ഞാൻ അത് കഴിച്ചോളാം.
അല്ല പറഞ്ഞേ ഉള്ളു, നിർബന്ധം. ഓരോ സമയവും ഓരോ അടവ് കൊണ്ടാണ് നിന്റെ വരവ്. എനിക്ക് ഓഫീസിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടോ വെച്ചേ. അപ്പൊ പിന്നെ ഇത് കട്ട് ചെയ്യാത്ത എന്താണ്? ഇപ്പൊ ഒരു മണിയായില്ലേ? ഇപ്പൊ നാളെ ശരിയാക്ക. ഇപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ആർക്ക് കഴിക്കാനാ? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പൊ മീൻ മേടിച്ചോണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ല കാര്യം. ചേച്ചി ആവശ്യമില്ലാത്ത പറയാൻ നിക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്തിനാ എപ്പോഴും എപ്പോഴും എന്റെ അടുത്ത് വഴക്കിടാൻ വരുന്നേ? എപ്പോ നോക്കിയാലും എന്റെ അടുത്ത് വഴക്കിടാൻ വരലാണ്. ഞാൻ എവിടെയും ഇരിക്കുമ്പോൾ നിനക്ക് എന്താ മനസമാനം കിട്ടണില്ലേ? എന്തോ ഒന്ന് തലയെടുത്ത് വന്നപ്പോഴത്തേക്ക് എന്റെ പുറത്തേക്ക് കയറാൻ വിചാരിച്ചാ. ലച്ചു, ഇനി ഇവിടെ കിടന്ന് നീ സംസാരിച്ച ഞാൻ മീനെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിയും. ഓഹോ, പണ്ട് അച്ഛൻ ഇവിടെ മീൻകറി ഉണ്ടാക്കിയപ്പോഴേ എടുത്തു കളഞ്ഞത് ഓർമ്മയുണ്ടാ? അന്ന് അമ്മ ഇവിടെ കണ്ടു ബഹളം ഉണ്ടാക്കിയല്ല. ഇപ്പൊ ആ അമ്മ എന്നെ മീനെടുത്ത് കളയാൻ പോകുന്നു. കൊള്ളാം. ആരെങ്കിലും പറയാൻ പറ്റില്ല, അമ്മ ചെയ്യും. കാരണം ഞാൻ മീൻ മേടിച്ചോണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ലച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമം തോന്നരുതും, നീ ദേഷ്യപ്പെടുകയും ചേരുത്തും. പറയട്ടാ, പറയട്ടാന്ന്. ആ പറഞ്ഞു. അതെ, പറയുന്നുണ്ടോന്നും വിചാരിക്കണ്ട. നീയേ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്ന പരിപാടി അങ്ങ് നിർത്ത്. ഒരു രണ്ടാഴ്ച, രണ്ടാഴ്ച അവിടെ പോയി നിൽക്ക്. ആഴ്ച ആ അത് വേണ്ട, രണ്ടാഴ്ച ഇവിടെ നിന്നോ. രണ്ടാഴ്ച ഇവിടെ നിൽക്കുക, രണ്ടാഴ്ച അവിടെ നിൽക്കുക. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അപേക്ഷയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ലിച്ചു, ഞാൻ സീരിയസ് ആയിട്ട് പറയണ്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. നീ പറയണേ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ മറുപടി പറഞ്ഞോളാം. നീ നിൽക്കുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ടായിട്ടല്ല. നീ നിൽക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാമോ? വെറുതെ എൻ്റെ തലയിലേക്ക് ഇങ്ങോ വരികയാണ്. എനിക്ക് നിന്റെ ഈ വർത്തനം കേൾക്കുമ്പോൾ പ്രഷർ കയറുക, ഒരു സമാധാനം കിട്ടണില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യം സമാധാനമല്ലേ? ഇത് നീ വെറുതെ ഒരു അല്ല അടുക്കളയിൽ പണിയണ്ടിരിക്കണ, എൻ്റെ അടുത്ത് ഇന്ന് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കെന്താ മൊബൈൽ നോക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ? നീ മൊബൈൽ നോക്കണ്ടല്ലോ, ഞാൻ ഒന്നും പറയണില്ലല്ലോ. നോക്കിക്കോ, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഈ മീന്റെ കാര്യം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കറി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ല. പറ്റില്ല, പറ്റില്ല. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. എന്തായാലും കുറച്ചായിട്ട് ഞാനിപ്പോ രണ്ട് അടുക്കളയിലും കിടന്ന് ജോലി ചെയ്യുവല്ലോ, കുഴിപ്പളത്തും ഇവിടെ ആയിട്ടും. അതുകൊണ്ട് ഈ മീൻകറി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം. അമ്മയ്ക്കൊരു വിചാരമുണ്ട്, അമ്മ ഈ അടുക്കളയിൽ അമ്മ വിചാരിച്ച മാത്രം എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അന്ന് അങ്ങനെയല്ല, അത് ഞാൻ മാറ്റിത്തരാം. നോക്കിക്കേ, ഇനി നീലുവിന് നീലുവിന്റെ വഴി, ലച്ചുവിന് ലച്ചുവിന്റെ വഴി. ഞാൻ ചാവ കിടന്നാ പോലും അമ്മയുടെ ഭാഗത്ത് ഞാൻ ഒരു സഹായം ഞാൻ പ്രതീക്ഷിക്കില്ല. എന്റെ പൊന്നോ, ഈ കൊച്ചിനെ കൊണ്ട് ഒരു മനസമാനം ഇല്ല ട്ടാ. ഒരു സമാധാനം തരില്ല, ഒരു നിവർത്തിയില്ലാണ്ട് വരികയാണ് ഇപ്പൊ. കത്തിക്കാണെങ്കിൽ മൂർച്ചയും ഇല്ല, എന്നാ നല്ലത് ഓർമ്മ മേടിക്കോ. അതുമില്ല, അവിടെ കുഴിപ്പള്ളത്ത് എന്തോരം കത്തിയുണ്ടെന്ന് അറിയാവോ? അഞ്ചാറ് കത്തിയുണ്ട്. കുഴിപ്പള്ളത്ത് എന്താണ്, അവർക്ക് മീൻ കടയാണോ? അഞ്ചാറ് കത്തി വെച്ചോണ്ടിരിക്കെ കയ്യിലല്ലോ വേണോ അല്ല വെച്ച് കട്ട് ചെയ്യാനായിട്ട്? അമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ കയറി പോയേ. പോയിട്ട് വരാം, പച്ചക്കറിയൊക്കെ അരിയാണെ. ഇതാ കരിക്കേ. ഇപ്പൊ കണ്ടില്ലേ പാറുവേ. നീ അമ്മേനെ വിളിച്ചോണ്ട് പോ. നിന്നോ, പക്ഷെ അടങ്ങി നോക്കി നിന്നാ മതി. നീ മീൻ കറി വെക്കുമായിരിക്കും, പക്ഷെ മീൻ വെട്ടിശീലുണ്ടാ? വെട്ടിശീലുണ്ടല്ലോ. കുഴിപ്പുറത്ത് ഞാൻ പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ അമ്മ ചെറിയ ചെറിയ മീനൊക്കെ വെട്ടാൻ തരും, അതൊക്കെ വെട്ടിശീലമുണ്ട്. പിന്നെ അവിടുത്തെ അമ്മ മീൻ വെട്ടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈസി അല്ലേ, ഒരു സൈഡിൽ നിന്ന് വെച്ച് പിടിച്ചാ മതി. സൈഡിൽ നിന്ന് വെച്ച് പിടിക്കി, ഇത് പിടിക്കാത്തത്. അല്ല, ഞാൻ മീനൊക്കെ വെട്ടി തരാം, കറി അമ്മ വെക്കും. എന്നെ വെല്ലുവിളിച്ചങ്ങോട്ട് ഇറങ്ങിയതല്ലേ, ആ മീൻ പരിസരത്തോടെ ഞാൻ വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മീൻ വെക്കുന്ന മീൻകറി അമ്മ കൂട്ടാനും പാടും. അല്ലെങ്കിൽ ആർക്കുവേണം നിന്റെ മീൻകറി? പക്ഷെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കരുത്, ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. അതിന് ആര് വിളിച്ച് ശല്യപ്പെടുത്താൻ പോകുന്നു? ഞാൻ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. അച്ഛൻ വന്നിട്ട് വേണം ഒരു കാര്യം തീരുമാനിക്കാൻ, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളൂ. എന്നെ അച്ഛൻ വരണേ എന്തിനാണ്? നിനക്ക് ഇപ്പോഴങ്ങ് തീരുമാനിച്ചൂടെ? അമ്മ കയറി പോയാ, അമ്മ ഇങ്ങനെ സംസാരിച്ചിരിക്കണോണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഇപ്പൊ നീ അങ്ങ് ചെയ്തേനെ. ആ ചെയ്യും. അച്ഛൻ ചേച്ചിയുടെ കൈയിലാണല്ലേ. കൈയിലാണെന്നാ പാറും ഉണ്ടാകും കേട്ടോ. അച്ഛൻ ഇനി ചികിത്സ ഒക്കെ കഴിഞ്ഞ് ഏത് കോലത്തിലാണോ വരുന്നത്. അമ്മ അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഇവിടുത്തെ പണി തീരൂലട്ടോ.
നിനക്ക് മീൻ കട്ട് ചെയ്തൂടെ, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടോ? അത് കൊള്ളാം. തീരുമാനിച്ചാ മതിയോ? ആ മീൻ കണ്ടിട്ട് നല്ല മീനാണെന്ന് തോന്നണില്ല. നോക്കിയൊക്കെയാണോ മേടിച്ചത്? നോക്കി തന്നെയാണ് മേടിച്ചത്. എനിക്ക് മീനൊക്കെ നല്ലതാണോ ചീത്തയാണോ നോക്കി മേടിക്കാൻ നല്ലതായിട്ട് അറിയുകയൊക്കെ ചെയ്യാം. പൂവന്നാ അമ്മ, കഴിഞ്ഞ തവണ ഞാൻ ഇവിടുന്ന് കുഴിപ്പടുത്ത് പോയില്ലേ, അപ്പൊ വഴിയിൽ വെച്ച് വേളാപ്പാര എന്ന് പറഞ്ഞ മീനില്ലേ, അത് കണ്ട് സിദ്ധുവിന്റെ അച്ഛനും മീൻ എന്ന് പറഞ്ഞ ജീവനാണല്ലോ. അപ്പൊ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി സാധനം മേടിച്ചോണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പൊ സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? ഇത്രയും പച്ചയായ മീൻ ഈ ഇടയ്ക്ക് ഒന്നും അച്ഛൻ കണ്ടിട്ടില്ലെന്ന്. പാറു നീരുന്ന് മേടിക്കുവേ. അന്ന് ആ പാരാമീന്റെ തല വെട്ടി കറി ഉണ്ടാക്കി എന്റെ അമ്മോ. എന്നെ വിളിക്കണ്ട. അയ്യോ, അതിന് ഈ അമ്മേനെ അല്ല വിളിച്ചത്, അതിന്റെ അമ്മോന്ന് വിളിച്ചതാണ്. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ആ മീൻ ചീഞ്ഞു പോവേയുള്ളു. ആ ജീ, അത് ഞാൻ നോക്കിക്കോളാം. ഓ, അല്ലെങ്കിൽ തന്നെ ചീഞ്ഞ മീനാണത്. എന്ത്? അമ്മ കയറി പോയമ്മ, ഞാൻ ഇത് ചെയ്യട്ടെ? അതെന്താ നിനക്ക് ചെയ്യാൻ പറ്റില്ല? പറ്റൂല. അല്ലാണ്ട് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമില്ല. എന്ത് കിണിക്കണ? വെള്ളം കുടി. കുടിച്ചില്ലല്ലോ. കുടിച്ചു മതി. നോക്കട്ടെ നോക്കട്ടെ, മുറിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ലമ്മ, ഭയങ്കര വേദന എടുക്കും. അതാ കെട്ടിവെക്കാ ഞാൻ. വേണ്ടമ്മ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? മിക്കവാറും ഒരു സർജറി ഒക്കെ വേണ്ടി വരും. ഇത്ര വലിയ മുറിവല്ലേ. കൊച്ചെ ആദ്യം മുറിഞ്ഞിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ. നോക്കണ്ടേ, നോക്കി കഴിഞ്ഞാൽ വേദന എടുക്കും. നോക്കി എങ്ങനെ വേദന എടുക്കണത്? അമ്മ അവളോട് മിണ്ടായിരിക്കാൻ പറയമ്മ. പറു, മിണ്ടായിരിക്കേ. അയ്യോ, ഞാനൊന്നും മിണ്ടിരുന്നില്ലേ. വെച്ച് നോക്കട്ടെ. പിടിക്കില്ല പിടിക്കില്ലേ. ഞാൻ കാണിച്ചു തരാം. അയ്യോ പിടിക്കല്ലോ, അല്ലേ മുറിവ. അമ്മ പാറു, മിണ്ടാതിരിക്കേ. നോക്കട്ടെ, കെട്ടി വെക്കാം. നോക്കട്ടെ മുറിവ എവിടെ? 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 ഒന്നുമില്ലല്ലോ. അമ്മക്ക് കണ്ണാണ്ടൂടെ. അമ്മ കണ്ണി കാണാത്ത അത്രയും ചെറിയ മുറിവല്ല. ആ, ഇച്ചിരി തൊലി പോയിട്ടുണ്ട്. ഒരു ചീരി സൂചി കൊണ്ടതുപോലെ തൊലി പോയി. അപ്പൊ നല്ല ആഴത്തിലുള്ള മുറിവാണ്, നല്ല വേദനയുണ്ട് എനിക്ക്. അമ്മ ഇവളോട് മര്യാദയ്ക്ക് മിണ്ടാക്കാൻ പറഞ്ഞോ. ചോര വരുമോ അമ്മ? ചോര വരാനായിട്ട് ആ മുറി പോലും കാണില്ല. ഇത് കാണിക്കേ. അല്ലമ്മ, കെട്ടിക്കഴിയുമ്പോ ചോര വന്നാലോ? കെട്ടിക്കഴിയുമ്പോഴല്ലേ ചോര വരാണെങ്കിൽ നമുക്ക് തുടച്ച് കളയാം. കൊണ്ടോ. ഇതിനകത്ത് കൊള്ളിക്കാതെ കെട്ടണേ. കൊച്ചെ, അതിന് കൊള്ളിക്കാതെ കെട്ടാനായിട്ട് അതിന് മുറി പോലും കാണില്ല അവിടെ. അമ്മ ചോര വരുന്നുണ്ടാമ്മ. അമ്മ പാറു, നീ പറഞ്ഞില്ല മിണ്ടല്ലേന്ന്. നീ പിന്നെയും മിണ്ടും കാണിക്ക്. അമ്മാ ചോര കണ്ടല്ലോ, എനിക്ക് തല കറങ്ങുമ്മ. ഇപ്പോഴും എന്തോ തലയൊക്കെ പെരുക്കണ്ട്. നേരത്തെ ഒരുപാട് ചോര പോയായിരുന്നു അമ്മ. ആ, ബ്ലഡ് അവിടെ തളം കെട്ടി കിടക്കുക, നടക്കാൻ പറ്റണില്ല. അല്ലേ കൂടി ഇവളെ മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, ഉറപ്പാണ്. അവൾ പറയാണ്ടിരിക്കണേ. നീ പിന്നെ അതേപോലെ ആർക്കും എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം നാവില് വരുന്നൊരു വാക്ക് അമ്മേന്നാണ്, അതുകൊണ്ട് വിളിച്ചു പോയതാ. അമ്മ ഞാൻ കുറച്ചേരം കിടന്നാലോ? കിടന്നു. എന്നാ അമ്മ ഇവിടെ ഇരിക്കോ? ഞാൻ എന്തിനാ ഇരിക്കണേ? എങ്ങാനും ചിലപ്പോ ചോര വന്നാലോ? ചോര വന്നാലും എന്താ, തുടച്ചു കളയണം. എന്നാലും പേടിയമ്മ, അമ്മ ഇവിടെ ഇരിക്കോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാ നിനക്ക് ഉള്ളതാണ് ഈ ചിരിയും കളിയും തമാശയൊക്കെ. നിർത്തിക്കൊള്ളോട്ടാ പറു. ഇവളിപ്പ എങ്ങനെയാണെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോ എന്തായിരിക്കും അമ്മ അവസ്ഥ? നിന്റെ അതേപോലെ തന്നെ ആവും. അമ്മയ്ക്ക് ഇപ്പോഴെ കുറ്റം പറഞ്ഞു മതിയായില്ലേ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞുകൊടുക്കും. എന്റെ അടുത്ത് പറയില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. സുഖപ്പെട്ടു തുടങ്ങി, ഉടനെ വഴക്കുണ്ടാക്കാനും തുടങ്ങി. നിന്നെ സഹിക്കണ ആ സിദ്ധുവിനെ സമ്മതിക്കണം കേട്ടാ. എന്തോ അമ്മ പറയണേ. കൊച്ചെ നിനക്ക് കിടക്കണ കിടക്ക, എനിക്ക് അടുക്കള പണിയുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും രാത്രി ആകുമ്പോഴേക്ക് ആ മീനൊന്നും എനിക്ക് വറുത്ത് തരണേ, ചോറിന് ഇവിടെ കഴിക്കാൻ. എന്തായാലും ആവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഏത് നേരത്താണോ ആ മീൻ മേടിക്കാൻ തോന്നിയത്? ഇതാണ് പറയണത്, മുതിർന്നവരടുത്ത് വാശിയും വൈരാഗ്യവും കാണിക്കരുതെന്ന്. ഇവളൊന്നും മേടിച്ചോണ്ടാ പോകത്തുള്ളൂ, ഉറപ്പാണ്. എനിക്കേ നിന്റെ അടുത്ത് കിന്നറി ചെയ്യിക്കാൻ സമയമില്ല, അടുക്കള പണിയെടുക്കണം, ഞാൻ പോട്ടെ. അമ്മ അമ്മ പോവല്ലേ, ഇവിടെ നിക്ക്. എന്തോ തോന്നല്ലേ അച്ഛൻ നിനക്ക്? അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, സത്യല്ലേ പറയുള്ളൂ, പറഞ്ഞോ. ഞാൻ നേരത്തെ മീൻ മേടിച്ചത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ, അതുകൊണ്ടല്ലേ എന്നെ കൈമുറിയാൻ വേണ്ടിട്ട് അമ്മ പ്രാഗിയത്.
നിന്റെ ആവശ്യങ്ങൾക്ക് ശരിയാക്കിത്തരാ. എന്ത് ചെയ്തോടെ തന്നില്ലാത്ത കൊച്ചി, ഇങ്ങനെ ഒരു സാധനം നിനക്ക് പൂച്ചക്കുഞ്ഞ് ഓടുക ഓടേ കൊച്ചേ.